ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 64. സംഖ്യകൾ ഏവ, സംഖ്യകൾ ഏതാണെന്നാണ്. അപ്പം നമ്മുടെ ഓപ്ഷൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ, അപ്പോൾ ഇവിടെ വ്യത്യാസം 64 ആണ്. നമ്മൾ അതിനുള്ള ഫോർമുല നമ്മൾ കണ്ടുപിടിച്ച് തുക സമം എന്തായിരിക്കും, 2 × a + b എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് കിട്ടാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഖ്യകളുടെ തുകയുടെ ഇരട്ടിയാണ് ഈ തുക. അപ്പോൾ നമ്മുടെ 64 2 × a + b എന്ന് വന്നു. അതായത് തന്നിരിക്കുന്ന 64 ൻ്റെ പകുതിയാണ് നമുക്ക് a + b ആയി വരുന്നത്. തന്നിരിക്കുന്ന തുകയുടെ പകുതി. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ എടുക്കുമ്പോൾ 64 എന്ന് കിട്ടി. അപ്പോൾ 64 അല്ല നമുക്ക് വേണ്ടത്, ഇത് 32 ആണ് വേണ്ടത്. അപ്പോൾ ഈ ഓപ്ഷൻ എ റോങ് ആയി. ഇനി നമ്മൾ 17, 19 എടുത്തു നോക്കാം. 17ഉം 19ഉം കൂട്ടിയാൽ 36 കിട്ടി. അപ്പോൾ അതും നമുക്ക് ഓപ്ഷൻ റോങ് ആണ്, 32 ആണ് വേണ്ടത്. 15, 17 എടുത്തു നോക്കാം. 15ഉം 17ഉം കൂട്ടിക്കഴിഞ്ഞാൽ 15 + 17 നമുക്ക് 32 എന്ന് കിട്ടി. അപ്പം നമുക്ക് വേണ്ടത് ഈ 15 + 17 ആണ്. a + b = 32 ആണ് കിട്ടേണ്ടത്. a + b 64 അല്ല, അതിൻ്റെ പകുതിയാണ് വേണ്ടത്. അപ്പം 32. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ്. അപ്പം തന്നിരിക്കുന്ന തുകയുടെ പകുതിയാണ്. കാരണം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തുടർച്ചയായ രണ്ട് സംഖ്യകളല്ല, തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളാണ്. ഒറ്റ സംഖ്യകളാകുമ്പോൾ തുകയുടെ പകുതി ആണ് ഈ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത്, മറ്റ് തന്നിരിക്കുന്ന വ്യത്യാസത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും നോക്കാം. ഇത് ഇരട്ട സംഖ്യകൾക്കും അതേ നിയമം തന്നെയാണ്. ഇനി ഞാൻ നിയമങ്ങളെല്ലാം എഴുതുന്നില്ല, നമുക്ക് നോക്കാം. വ്യത്യാസം 84. 84 = 2 × a + b. ഇതാണ് നമ്മൾ സൂത്രവാക്യം. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ a + b = 42 കിട്ടണം. 42 ഏതിലാണ് കിട്ടുന്നത് നോക്കാം. 18 + 20 38. അപ്പോൾ റോങ്. 22 + 24 46. അപ്പോൾ ഇതും റോങ്. ഇനി 20 + 22 നോക്കാം. 42 ശരിയാണ്. അപ്പോൾ ഇവിടെയും ഉത്തരം സി ആണ്. 20 + 22 + 20 = 42. നമുക്ക് കിട്ടേണ്ടത് ഈ 42 ആണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം സി ആണ്.